Namaskaram. പിണറായിയുടെ ദാർഷ്ട്യവും പലപ്പോഴും എല്ലാവരെയും ചൊടിപ്പിക്കുന്ന രീതിയും വളരെ നന്നായി അറിയാവുന്നതാണ്. വി എസിനെ പിണറായി നൈസായി അങ്ങ് ഒഴിവാക്കിയെന്ന് അറിയാത്തവരായി ആരും തന്നെയില്ല. അദ്ദേഹത്തോട് ഇന്നും സ്നേഹം കാണിക്കുന്ന മന്ത്രിമാരോടും സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഇപ്പോഴിതാ അങ്ങനെ ഒരു പിണറായിയുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് പി സി ജോർജ്. തന്റെ അഭിപ്രായങ്ങൾ എന്നും വെട്ടി തുറന്ന് പറയുന്ന നേതാക്കളിൽ ഒരാളാണ് പി സി ജോർജ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ നിന്ന് പരാജയപ്പെട്ടെങ്കിലും രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം സജീവമാണ്. ഇപ്പോൾ നടക്കുന്ന പല സാമൂഹിക വിഷയങ്ങളിൽ അദ്ദേഹം വ്യക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്താറുമുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഫ്ലവേഴ്സ് ടിവിയിൽ ശ്രീകണ്ഠൻ നായർ അവതാരകനായി എത്തുന്ന 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് പി സി ജോർജ്. ഷോയ്ക്കിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നോട് അതൃപ്തി തോന്നാനിടയായ സംഭവത്തെക്കുറിച്ചാണ് പി സി ജോർജ് വെളിപ്പെടുത്തിയത്. പി സി ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ശ്രീകണ്ഠൻ നായരുമായുള്ള സൗഹൃദ സംഭാഷണത്തോടെയാണ് ഷോ ആരംഭിച്ചു കഴിഞ്ഞത്. തുടർന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് പി സി ജോർജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അത് തോറ്റതായി കൂട്ടേണ്ട, ഇങ്ങനെ ഒരു പരാജയം നേരിടുമെന്ന് താൻ കരുതിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു കാരണവശാലും തോൽക്കാൻ കഴിയില്ല. ഞാൻ ഓടുന്ന പോലെയൊന്നും ഓടാൻ കേരളത്തിലെ ഒരു MLA തയ്യാറാവില്ലെന്നാണ് പറയുന്നത്. 1980 തുടങ്ങിയ ഓട്ടമാണിതെന്നും പി സി ജോർജ് പരിപാടിക്കിടെ പറയുകയുണ്ടായി. 1980 തുടങ്ങിയ ഓട്ടം നിയമസഭ വരെ എത്തി, അതിനപ്പുറത്തേക്ക് ആവർത്തിച്ചിട്ടില്ല. പഠിക്കുന്ന കാലത്ത് മുതൽ താൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ഒരു മാറ്റവുമില്ല. ശരി കണ്ടാൽ ശരിയെന്ന് പറയും, തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. ഇപ്പോഴും അങ്ങനെയാണ്. ആരോടും എനിക്ക് ഭയമില്ല, ആരെയും ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെപ്പോലെ ഒരു ശുദ്ധനായ ഒരു മനുഷ്യനെ കിട്ടാനില്ലെന്നും പി സി പറയുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓർമ്മകളും പി സി ജോർജ് പങ്കിട്ടു. അരുവിത്തറ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു രാഷ്ട്രീയവുമില്ല, അന്ന് കായിക ഇനങ്ങളോടാണ് താല്പര്യമെന്ന് പറയുന്നു. പല ടീമുകളുടെയും കോളേജിലെ ക്യാപ്റ്റൻ ആയിരുന്നു. താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് കേരള കോൺഗ്രസിന്റെ കെ.എം. ജോർജ് എന്ന വലിയ മനുഷ്യനെ കൊണ്ടാണെന്നും പി സി ജോർജ് പറയുന്നുണ്ട്. കുടുംബ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കേരള കോൺഗ്രസ്സുകാരായിരുന്നെന്നും പി സി വ്യക്തമാക്കിയിട്ടുണ്ട്. പരാജയങ്ങൾ വരുമ്പോൾ പി സി ജോർജ് എങ്ങനെയാണെന്ന ചോദ്യമാണ് ശ്രീകണ്ഠൻ നായർ പിന്നീട് ചോദിച്ചത്. ആ ചോദ്യത്തിന് പി സി ജോർജിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. പരാജയങ്ങൾ വന്നാൽ ഞാൻ ചിരിക്കും, പരാജയപ്പെട്ടാൽ എനിക്ക് യാതൊരു വിരോധവും തോന്നിയില്ല. ജനങ്ങളുടെ വിധിയെ മാനിക്കുകയെന്നത് ഒരു പൊതുപ്രവർത്തകന്റെ മാന്യതയാണ്, അല്ലാതെ അതിനെ ആരെയാ കുറ്റപ്പെടുത്തേണ്ടതെന്ന് പി സി ജോർജ് ചോദിക്കുന്നു. തനിക്ക് 2 ഗൺമാൻമാരുണ്ടെന്ന് പി സി ജോർജ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. സർക്കാർ വച്ചിരിക്കുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരാണത്. പണ്ട് മുതലേ തനിക്കുള്ളതാണ് ഗൺമാൻമാർ, ഇപ്പോഴും അത് തുടരുന്നുണ്ട്. എനിക്ക് യാതൊരു ഭയവുമില്ല, തൻ്റെ കയ്യിൽ ഇപ്പോഴും ഒരു തോക്കുണ്ടെന്നും പറയുന്നു. ആവശ്യം വന്നാൽ അത് പ്രയോഗിക്കും, ജീവന അപകടം വന്നാൽ യാതൊരുവിധ സംശയവുമില്ല, ഞാനത് ഉപയോഗിക്കുമെന്നും പി സി ജോർജ് പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് ശ്രീകണ്ഠൻ നായർ ചോദിച്ചു. അതായിരുന്നു നിർണായകമായ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും. ആ ചോദ്യത്തിന് പി സി ജോർജിൻ്റെ മറുപടി ഇങ്ങനെയാണ്. അദ്ദേഹം നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. എന്നാൽ അദ്ദേഹവുമായി നല്ലൊരു വ്യക്തിബന്ധം തനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വി എസിനെ സ്നേഹിച്ചു, അതിനുള്ള കാരണവും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദനെ അറസ്റ്റ് ചെയ്യുന്നത് പൂഞ്ഞാറിൽ വെച്ചാണ്. അവിടെ പുരുഷോത്തമൻ സാറിന്റെ വീടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാത്ത നാടാണല്ലോ പൂഞ്ഞാർ. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്. ആ വീട്ടിൽ വന്നാണ് അദ്ദേഹം ഒളിച്ചു താമസിക്കുന്നത്. ഇത് ആരും കണ്ടുപിടിച്ചു. പിന്നീട് പോലീസ് എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്റെ നാട്ടിൽ നിന്നും വേദനയെടുത്ത മനുഷ്യൻ എന്ന നിലയിൽ കേരളം കണ്ട ഏറ്റവും വലിയ പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം പോയതോടെ കമ്മ്യൂണിസം പോയില്ലേ? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ാണ് അദ്ദേഹം. അങ്ങേരോടുള്ള നന്ദി എന്ന നിലയിൽ 100% സ്നേഹിച്ചു ഞാൻ. ആ വി എസിനോട് ഞാൻ അടുപ്പം കാണിച്ചത് പിണറായിക്ക് അതൃപ്തിയായി. ഇക്കാര്യം എന്നോട് പറഞ്ഞില്ല, പക്ഷെ സംസാരത്തിൽ നിന്ന് മനസ്സിലായെന്നും പി സി ജോർജ് പറയുകയുണ്ടായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.